നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു മഹാത്ഭുതത്തെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രോഗ്രാമിലൂടെ ഫോളോവേഴ്സായി വരുന്ന പ്രേക്ഷകർക്കും അറിയാം, പറയുന്ന കാര്യങ്ങൾ സത്യമാണോ, നുണ പറയുന്നുണ്ടോ. പക്ഷേ പാരമ്പര്യവാദികൾക്ക്, ഇത് തന്നെ ചിലർ നമുക്കിപ്പോഴും കമൻ്റ് ഇടുന്നുണ്ട്, പാരമ്പര്യവാദികളെ കുറ്റം പറയുന്നു, ഗണപതി ഹോമത്തിന് 30,000 രൂപ വാങ്ങിക്കുന്നു. അപ്പോൾ നമ്മുടെ ചില പ്രേക്ഷകർ, ഈ പൈസ ലോകാൻ വളരെ മടിയുള്ള ചില പ്രേക്ഷകർ കരുതും, ഗണപതി ഹോമത്തിന് 30,000 രൂപയോ, ഗണപതി ഹോമവും ഭഗവത് സേവയും കൂടിയാണ് കേട്ടോ, അല്ലാതെ കണ്ടിട്ട് വെറുതെ ക്ഷേത്രങ്ങളിൽ 50 രൂപ 60 രൂപയ്ക്ക് ചെയ്യുന്ന ഗണപതി ഹോമമല്ല നടത്തുന്നത്. സമ്പൂർണ്ണമായിട്ട് അഷ്ടദ്രവ്യ ഗണപതി ഹോമമാണ്. അതായത് ഒരു വർഷത്തേക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ ലഭിക്കുന്നതിന് വേണ്ടി, എത്ര കണ്ട് വാദാദോഷമുണ്ടെങ്കിലും വീടിൻ്റെ വാസ്തു പിഴച്ചിട്ടുണ്ടെങ്കിലും ഒരു വർഷത്തേക്ക് സമൃദ്ധിയോടുകൂടി ജീവിതം റിവേഴ്സ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്തു തരുന്ന ഗണപതി ഹോമവും ഭഗവതി സേവയും, അതാണ് മഹാത്ഭുതം പറയുന്നത്. ആ മഹാത്ഭുതം 25-ാം തീയതി നമ്മുടെ രണ്ട് ചുണക്കുട്ടികൾ, ലേഡീസാണ് ആദ്യമായിട്ട് പോയി ഒരു ഭവനത്തിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും ചെയ്തത്. തിരിങ്ങാലക്കുടയിൽ ഒരു വീട്ടിൽ ലളിതാംബിക എന്നാണ് അവരുടെ പേര്. അവർ സ്ത്രീകൾ തന്നെ മതി, അതായത് മാറ്റത്തിൻ്റെ കാറ്റുലി അവരിലൂടെ അടിക്കട്ടെ, ആ ഒരു തീരുമാനത്തോടു കൂടി അവരുടെ വീട്ടിൽ ദിവ്യ വിനോദും രേഖാദീപവും രണ്ടുപേര് പോയി അവിടെ ഗംഭീരമായിട്ട് ഗണപതി ഹോമവും ഭഗവത്സേവയും ചെയ്തു കൊടുത്തു. നമുക്കിവിടെ പ്രോഗ്രാമിൽ സ്ത്രീകളെ പൂജകൾ പഠിപ്പിക്കുന്നു, സ്ത്രീകളെ കൊണ്ട് ഗണപതി ഹോമവും ഭഗവത്സേവയും ചെയ്യിക്കും എന്ന് പറഞ്ഞ ആ നിമിഷം അവർ വിളിച്ചു പറഞ്ഞു, എനിക്കെൻ്റെ ഭവനത്തിൽ ഗണപതി ഹോമവും ഭഗവത്സേവയും നടത്തണം. പുതിയ വീടല്ല, അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് തന്നെയാണ്, സ്ത്രീകൾ തന്നെ മതി എന്ന അഭിപ്രായം പറഞ്ഞു. പിന്നെ നമുക്ക് അവർ പ്രാക്ടീസ് ചെയ്ത് ടൈമിങ്ങിനുള്ളിൽ തീർക്കാനുള്ള ആ ഒരു ദൃഢതയിൽ അതിലേക്ക് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇന്ന് 25-ാം തീയതി അവരുടെ ഭവനത്തിൽ പോയി ഈ ചുണക്കുട്ടികൾ ഗണപതി ഹോമവും ഭഗവത്സേവയും ചെയ്തു കൊടുത്തു. അതിൻ്റെ വിഷ്വൽസ് നിങ്ങളെ കാണിച്ചു തരും. ഇപ്പോൾ പലരും നെറ്റ് ചുളിച്ചിരുന്നു, സ്ത്രീകൾ എങ്ങനെയാണ് ഡ്രസ്സെല്ലാം ഊരിയിട്ടല്ലേ ഗണപതി ഹോമം എല്ലാം ചെയ്യുന്നത്? നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഭഗവാന്റെ മുമ്പിൽ ഡ്രസ് കോഡിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഏതൊരു പൂജയും പാൻ്റ് ഷർട്ടും ഇട്ട് പൂജ ചെയ്ത് വിജയിപ്പിച്ചുതരാം. പിന്നെ എന്തുകൊണ്ട് ഇതിന് മുതിരുന്നില്ല, പൂജയ്ക്ക് വരുന്ന നിങ്ങൾ ഇത് ജയിച്ചില്ല എന്ന് വാശി പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സംരംഭത്തിലേക്ക് തിരിയാത്തത്. അല്ലാതെ കണ്ട് നമ്മൾ കാണുന്ന രീതിയിലുള്ള വേഷങ്ങളൊന്നും ആവശ്യമില്ല എന്ന യാഥാർത്ഥ്യം അറിയുക. അപ്പോൾ അവിടെ ഗണപതി ഹോമം ഭഗവത്സേവം ചെയ്തു കൊടുത്തു വളരെ ഗംഭീരമായിട്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അവർക്ക് രണ്ട് പെൺകുട്ടികളാണ്, ഭർത്താവ് ഗൾഫിലാണ്, സാമ്പത്തിക പരാധീനതകളുണ്ട്, കുട്ടികൾക്ക് ജോലിയെല്ലാം ലഭിക്കണം, എന്നിട്ട് വേണം നമുക്ക് ആവാഹന പൂജയ്ക്ക് എത്തുവാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അവർ ഇന്നലെ രാവിലെയും കൂടി വിളിച്ച് പറഞ്ഞിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, പിന്നെ ഗണപതി ഹോമം ഭഗവത്സേവം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നല്ല രീതിയിൽ തന്നെ അർപ്പണ മനോഭാവത്തോടെ തന്നെ അവർ ചെയ്തതെന്ന്, വളരെ സന്തോഷമുണ്ട് എല്ലാം പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ ജോലി കിട്ടുന്ന കാര്യം കൂടി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം ഭഗവാൻ തന്നുകൊള്ളും, കാരണം നമുക്ക് പൂജ കഴിഞ്ഞിട്ടേ ഇല്ലുള്ളൂ, അതുകൊണ്ട് തീർച്ചയായിട്ടും ഭഗവാൻ അതിൻ്റെ ഫലം തരും. രാവിലെ ഏകദേശം 8:30 മണിയോടുകൂടി അവരുടെ വീട്ടിലെ ഗണപതി ഹോമവും ദുർഗയെ വെച്ചുള്ള ഭഗവത് സേവയാണ്. ഗണപതിയോടൊപ്പം ചെയ്യുമ്പോൾ ദുർഗയ്ക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്, തിരിച്ചാണെങ്കിൽ മാത്രമേ ഭദ്രയ്ക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗണപതി ഹോമവും ഭഗവതി സേവ അതിൻ്റെ ഒപ്പം വരദാക്ഷായണി പൂജ കൂടിയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്തു. വൈകിട്ട് ഒരു 10 മണിയായപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു അവരുടെ മകൾക്ക് ജോലി കിട്ടി. വോയിസ് കൂടി നമ്മളിതിൽ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളറിയുക, നമ്മുടെ പൂജാ സംവിധാനം ഉപയോഗിച്ചപ്പോൾ രാവിലെ അവരുടെ ഭവനത്തിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തി, വൈകിട്ട് നേരത്തോട് നേരം എത്തുന്നതിന് മുമ്പ് അവരുടെ കുട്ടിക്ക് IT മേഖലയിൽ ജോലി ലഭിച്ചു. ആ ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് അറിയുക, വലിയ ഒരു മാറ്റത്തിന് തന്നെയാണ് കേരളം ഇനിയുള്ള ദിവസങ്ങൾ കാഴ്ചകൾ കാണാൻ പോകുന്നത്. സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തുവാൻ വളരെ വളരെ മടിച്ചു വന്ന ഈ സമൂഹത്തിൽ നമ്മുടെ അടുത്ത് ചുണക്കുട്ടികളായ നിരവധി സ്ത്രീകൾ ജ്യോതിഷ മഹാശാസ്ത്രവും പഠിച്ചെടുത്തു, അതേപോലെ തന്നെ പൂജാ പരിഹാരങ്ങളും പഠിച്ചെടുത്തു, നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവത്സേവയും നടത്തുന്നതിന് പ്രാപ്തിയിലായിട്ടുണ്ടെന്ന് എല്ലാ വീഡിയോകളിലും ഞാൻ പറയുകയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പൂജകൾ നമുക്ക് ബുക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് സ്ത്രീകളെ കൊണ്ട് തന്നെയാണ് നമുക്ക് പുറത്തു പോയിട്ട് അങ്ങനെ ഒരു പൂജാകർമ്മം ചെയ്യിക്കാൻ സാധിച്ചതിലും വളരെ 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 നന്ദി ഭഗവാനോട് തന്നെ അർപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അറിയുക, ഇനി വരുന്ന കാലഘട്ടമെല്ലാം ഇന്ന് കാണുന്ന പാരമ്പര്യ രീതികൾക്കെല്ലാം മാറ്റം വരും. തീർച്ചയായിട്ടും ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആർക്കു വേണമെങ്കിലും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ സാധിപ്പിക്കുവാൻ സാധിക്കും, ആ കുടുംബങ്ങൾ രക്ഷപ്പെടുവാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്
ഇന്ന് നമുക്ക് രാവിലെ 8:30 AM ഗണപതി ഹോമവും ഭഗവത്സേവയും അവസാനിച്ചു. വൈകിട്ട് 9:30 ആയപ്പോഴേക്കും അവർ ഫോൺ വിളിച്ച് പറഞ്ഞു എൻ്റെ മകൾക്ക് ജോലി കിട്ടി, ഇന്ന് തന്നെ ജോലി കിട്ടി. അപ്പം അതാണ് അത്ഭുതം. ഇതൊന്നും ഒരിക്കലും നുണ പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഇതിൻ്റെ ഒപ്പം തന്നെ ശ്രീമതി ലളിതാംബികയുടെ സന്തോഷത്തോടു കൂടിയുള്ള വോയിസ് നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. അതും കേട്ട് നോക്കുക. നമ്മൾ പറയുന്ന ജ്യോതിഷ രീതികൾ എന്താണെന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് നമ്മൾ ഫോളോ ചെയ്യുന്ന നിങ്ങൾക്കും കൂടിയുള്ള വിജയം തന്നെയാണ്. പാരമ്പര്യവാദികളെല്ലാം മലർത്തി അടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സുദിനമായിട്ട് തന്നെ നമുക്കിതെല്ലാവർക്കും വിജയാഘോഷമായിട്ട് ആഘോഷിക്കാം. കാരണം പലരും പൂജയും പരിഹാരങ്ങളും എല്ലാം ചിലരുടെ വയറ്റിപ്പിഴപ്പാണെന്നും ചില കുലങ്ങളുടെ അധീനതയിലുള്ളതാണെന്നും മാത്രം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് ഇത്രയും കാലം സുഖിച്ചു കഴിഞ്ഞപ്പോൾ അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ടാണ് പ്രണവം, ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയം ഈ കൊറോണ കാലഘട്ടം വലിയ ഒരു തീരുമാനത്തിലൂടെ. കൊറോണ ആരംഭിച്ച ആ കാലഘട്ടം മുതൽ പാരമ്പര്യവാദികളുമായിട്ടുള്ള മത്സരത്തിൽ അവരെ മലർത്തിയടിച്ച് നിങ്ങളുടെയും കൂടി വിജയമായിട്ട് തന്നെ എല്ലാ പ്രണവം പ്രേക്ഷകർക്കും കേരള ജനങ്ങൾക്കും ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും ലോക ജനങ്ങൾക്കും വേണ്ടി തന്നെ ഇത് സമർപ്പിക്കുന്നു. ഈ വിജയം എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു വിജയം തന്നെയാണ്. ഇനിയുള്ള ആ സമയങ്ങളിലും ഈ വിജയം ആവർത്തിക്കാൻ നമ്മുടെ അടുത്ത് പൂജ പഠിച്ചു പോയ എല്ലാവർക്കും സാധിക്കട്ടെ. അതേപോലെ തന്നെ മടിച്ചു നിൽക്കുന്നവർക്ക് പൂജ ചെയ്യിക്കാനുള്ള ഒരു മനസ്സുണ്ടാകട്ടെ. അതേപോലെ ഞാൻ ഈ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രവും പൂജാവിധികളും വാസ്തുശാസ്ത്രവും എല്ലാം പഠിച്ചെടുത്ത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സാധിപ്പിക്കുന്നതിന് നിങ്ങൾക്കും സർവേശ്വരൻ ഒരു അവസരം നൽകട്ടെ. അങ്ങനെ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും പുതിയതായിട്ട് ആരംഭിക്കാൻ പോകുന്ന ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും പേരുകൾ രജിസ്റ്റർ ചെയ്യണം. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരുത്തുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. നിങ്ങൾ ജപിച്ചു കൊടുത്താലും ആ ദ്രവ്യങ്ങൾക്കും ബലമുണ്ടാകും, അതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ ശാസ്ത്രം പഠിച്ചെടുക്കാൻ ഓൺലൈൻ പുതിയ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിക്കുമ്പോൾ പേര് തന്ന് സഹകരിക്കണം. താല്പര്യമുള്ളവർ നമ്മുടെ സ്റ്റാഫുകളെ വിളിച്ച് ബുക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാരും ശിഷ്യകളും നിങ്ങൾ പറയുന്ന ഏതൊരു സ്ഥലത്ത് വന്ന് വേണമെങ്കിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് കൃത്യതയോടുകൂടി അർപ്പണഭാവത്തോടുകൂടി ഗണപതി ഹോമം ഭവസേവം നടത്തിത്തരും. നിങ്ങളുടെ വീടുകൾ കണക്ക് തെറ്റിയാലും അതേപോലെ തന്നെ എത്ര കണ്ട് ബാധാദോഷമുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഭഗവാൻ അതിന് റിസൾട്ട് നൽകിയിരിക്കും ഒരു വർഷത്തേക്ക് എന്നുകൂടി അറിയുക. അതേപോലെ നമ്മുടെ ശിഷ്യന്മാർ ഒരാൾ കരൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലും, മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തും, മറ്റൊരു ശിഷ്യൻ തൃശ്ശൂർ കേച്ചേരിയിലും, മറ്റൊരാൾ കോട്ടയം ചിങ്ങവനത്തിലും, മറ്റൊരു ശിഷ്യൻ തിരുവനന്തപുരം കണിയാപുരത്തും, മറ്റൊരാൾ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ എറണാകുളം ജില്ലയിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജകൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ബുക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ്. എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തി റിസൾട്ട് നേടുന്ന നിരവധി ഭക്തർ പ്രേക്ഷകർ നമുക്ക് ഫോളോവേഴ്സായിട്ടുണ്ട് എന്നുകൂടി അറിയുക. അതേപോലെ പാർട്ടായിട്ടുള്ള തളിച്ചുകൊടുക്കൽ പൂജയും ചെയ്യാം. പാർട്ട് എന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് നിവൃത്തിയില്ലാത്തവർക്ക് രണ്ട് പാർട്ടി കൂടി ചെയ്യുന്നതിനാണ് പാർട്ടി എന്ന് പറഞ്ഞത്. ചിലർ തെറ്റിദ്ധരിക്കുന്നു, രണ്ട് ഭാഗമല്ല, പൈസ ഇല്ലാത്തവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനാണ്. അങ്ങനെ പാർട്ടായിട്ടുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്താം. അതേപോലെ നിത്യവും നടത്തപ്പെടുന്ന നൂറും പാലം നടത്താം. അതിനുശേഷം നിത്യവും 1 രൂപ നാണയം തലക്കുഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ, എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് യാഥാർത്ഥ്യം കൂടി അറിയുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പുളാവില, വാഴയില, അടയ്ക്കാമരച്ചൊട്ട, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഇത്യാദി ദ്രവ്യങ്ങൾ, പൂജാപുഷ്പങ്ങളെല്ലാം നിങ്ങൾക്ക് നിലവറയിൽ ഭഗവാന്റെ തിരുസന്നിധിയിൽ തന്നെ സ്വയമേവ സമർപ്പിക്കാവുന്നതാണ്. കേരളത്തിൽ നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്ന എല്ലാ ജാതി മതസ്ഥർക്കും സ്ത്രീ പുരുഷന്മാർക്കും തുല്യതയോടുകൂടി പ്രവേശനം നൽകുന്ന ഏകക്ഷേത്രമെന്ന ഖ്യാതിയും കലൂർ പേരമംഗലം വാഴും നാഗരാജ ക്ഷേത്രത്തിന് മാത്രമാണ് എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. അതേപോലെ ഭഗവാന്റെ തിരുനടയിൽ നിത്യവും നടത്തപ്പെടുന്ന വെള്ളഗുരുതി, ചെങ്കുരുതി, കരിങ്കുരുതി ഇത്യാദി ഗുരുതികൾ നിങ്ങൾക്ക് നടത്താം. ഈ ഗുരുതി നടത്തിയിട്ട് പ്രസാദം നിങ്ങൾക്ക് അകലെയുള്ളവർക്കാണെങ്കിലും അയച്ചു തരുന്നതാണ്. 1 ഗുരുതിക്ക് 100 രൂപ, 3 ഗുരുതിയും കൂടി 300 രൂപ, പ്രസാദം വേണമെങ്കിൽ 50 രൂപ, അങ്ങനെ 350 രൂപ അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഏത് നാട്ടിലേക്കാണെങ്കിലും കേരളത്തിൻ്റെ അകത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും അയച്ചു തരാൻ സാധിക്കും. ഈ പ്രസാദം നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ തൊഴിൽശാലകളിൽ, കൃഷിയിടങ്ങളിലെല്ലാം തളിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് യാഥാർത്ഥ്യം കൂടി അറിയുക. അതേപോലെ തന്നെ നൂറും പാലം നടത്തിയിട്ട് ആ മഞ്ഞൾപ്പൊടി നിങ്ങൾ കിടക്കുന്ന റൂമുകളിൽ, നാലുമൂലകളിൽ, വീടിൻ്റെ 4 മൂലകളിൽ, പറമ്പിൻ്റെ 4 മൂലകളിൽ, വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം സമർപ്പിച്ചാൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അതേപോലെ കുറി വരച്ചാലും വലിയ മാറ്റങ്ങളുണ്ടാകും. ആടീശിഷ്ടം എണ്ണ വാങ്ങി ത്വക് രോഗങ്ങളിൽ പുരട്ടിയാൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഇതെല്ലാം
ഭഗവാൻ നിങ്ങൾക്ക് നിത്യവും നൽകിക്കൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളാണ്. ഈ അത്ഭുതങ്ങൾ കണ്ടും പാരമ്പര്യവാദികൾ വിറളി പിടിക്കുന്നു. അപ്പോൾ നിങ്ങളറിയുക, ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകും. അതേപോലെ തന്നെ ഭഗവാന്റെ തിരുനടയിൽ 108 എണ്ണ ദൈവങ്ങൾ കൊളുത്താം, സമൃദ്ധിയിലേക്ക് നല്ല സ്പീഡിൽ തന്നെ കുതിച്ചു പായാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് തൊഴിൽ ചെയ്താലും ആർത്തലച്ചു വരുന്നതിന് വേണ്ടി തന്നെയാണ് 108 എണ്ണ ദീപങ്ങൾ കൊളുത്തുന്നത്. അതേപോലെ 108 നെയ്ദീപങ്ങൾ കൊളുത്തുകയാണെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ വളരെ കുശാഗ്രബുദ്ധിയും കൂർമ്മബുദ്ധിയും വിജയോത്സാഹവുമെല്ലാം ഭഗവാൻ നൽകും എന്ന യാഥാർത്ഥ്യം കൂടി അറിയണം. നാഗരാജാവല്ലേ വിദ്യ തരുമോ എന്നല്ല വിചാരിക്കേണ്ടത്, നാഗരാജാവ് തരുന്ന അത്ര വിദ്യയും വേറൊരാളും തരികയില്ല എന്ന യാഥാർത്ഥ്യമാണ് അറിയേണ്ടത്. അപ്പോൾ 108 നെയ്ദീപങ്ങൾ കൊളുത്തുകയാണെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ കുശാഗ്രബുദ്ധി ഉണ്ടാകും, ഓർമ്മശക്തി ഉണ്ടാകും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. അതേപോലെ തന്നെ കളമെഴുത്തും പാട്ടും നടത്തുകയാണെങ്കിൽ സമ്പൽ സമൃദ്ധിയും അതുകൂടാതെ സൽസന്താന സൗഭാഗ്യം കൂടി ഉണ്ടാകുമെന്നും കൂടി അറിയുക. അതേപോലെ തന്നെ ഭഗവാന്റെ തിരുനടയിൽ നിറമാല ചുറ്റുവിളക്ക് നടത്താം, ദീപസ്തംഭം കത്തിക്കാം. ഇങ്ങനെയെല്ലാം ചെയ്താലും വളരെ സമൃദ്ധി ഉണ്ടാകും. അതേപോലെ അരിപ്പറ നിറയ്ക്കാം, നാണയപ്പറ നിറയ്ക്കാം, മഞ്ഞൾപ്പറ നിറയ്ക്കാം, നെൽപ്പറ നിറയ്ക്കാം, ഇത്യാദി പറകൾ നിറയ്ക്കാം. ചെറിയ വഴിപാടുകളിലൂടെയും ഭഗവാന്റെ അനുഗ്രഹം തേടാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രണവമലയിൽ കലൂർ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവും നാഗക്ഷമയും കൂടി പ്രത്യക്ഷരായിട്ടുണ്ട്. ഈ രണ്ട് ദേവതകൾക്ക് കൂടി ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നക്ഷത്രം ചേരാതെ വിവാഹം കഴിച്ചവരാണെങ്കിൽ പോലും ഒരു വർഷത്തേക്ക് കലഹങ്ങളില്ലാതെ വളരെ സൗമ്യതയോടുകൂടി ദാമ്പത്യ സൗഖ്യത്തോടുകൂടി തന്നെ സുഖസന്തോഷകരമായി ജീവിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. അതേപോലെ തന്നെ നാഗചാമുണ്ടി അമ്മയ്ക്ക്, ഭഗവാന്റെ സഹോദരി ഭാവത്തിലിരിക്കുന്ന നാഗചാമുണ്ടി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ ഇഷ്ടമാംഗല്യം നടക്കും, അനുരൂപനായ വരനെ വധുവിന് ലഭിക്കും. പാരമ്പര്യവാദികൾ എത്ര കണ്ട് തടുത്താലും നിങ്ങൾക്ക് അനുരൂപനായ വരനെയോ വധുവിനെ ലഭിക്കുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ കരുനാഗേക്ഷി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ, സഹായികൾ, സ്വന്തം ബന്ധുക്കൾ എല്ലാം വളരെ സൗഹാർദ്ദത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, സൗഹാർദ്ദപരമായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. കേരളത്തിൽ കരുനാഗേക്ഷി അമ്മയ്ക്ക് ഇതേപോലെ പൂജാ സംവിധാനങ്ങൾ കൊടുക്കുന്ന മറ്റൊരു ക്ഷേത്രമില്ല എന്നുകൂടി അറിയുക. അതേപോലെ നാഗചാമുണ്ടി അമ്മയ്ക്കും കരുനാഗേക്ഷി അമ്മയ്ക്കും ഈ രണ്ട് ദേവതകൾക്ക് കൂടിച്ചേർന്നിട്ട് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സമൃദ്ധിയും ഐശ്വര്യവും അതുകൂടാതെ ശത്രു സംഹാരം കൂടി നാഗചാമുണ്ടി അമ്മ നടത്തിത്തരും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. അതേപോലെ ഈ 4 നടകളിലും 100 ബാലും നടത്താം. അതേപോലെ 4 നടകളിലും വെള്ളഗുരുതി, ചെങ്കുരുതി, കരിങ്കുരുതി ഇത്യാദി ഗുരുതികൾ നടത്താം. ഈ ഗുരുതികൾ നടത്തിയാൽ അതിൻ്റെ പ്രസാദമെല്ലാം നിങ്ങൾക്ക് അയച്ചു തരും. ഏത് നാട്ടിലിരുന്നാലും നിങ്ങൾക്കിതെല്ലാം ചെയ്യാൻ സാധിക്കും. ചെറിയ വഴിപാട് ചെയ്താൽ വലിയ ഫലത്തിലേക്ക് തന്നെ കുതിച്ചു പായുവാൻ സാധിക്കും. നിങ്ങളറിയുക, വെള്ളഗുരുതി നടത്തുന്നത് സർവൈശ്വര്യത്തിന് വേണ്ടിയും, ചെങ്കുരുതി നടത്തുന്നത് ശത്രു നിഗ്രഹത്തിന് വേണ്ടിയും, കരിങ്കുരുതി നടത്തുന്നത് ദാരിദ്ര്യ നിർമാർജനത്തിനും, അതേപോലെ വളരെ സൗഹാർദ്ദത്തിലേക്ക് എല്ലാവരും സ്നേഹമെന്ന വികാരം നമ്മളിലേക്ക് മറ്റുള്ളവരിൽ കൊണ്ടുതരുന്നതിന് വേണ്ടി, അതായത് അന്ധതയെ അകറ്റുന്നത് അതാണ് കറുപ്പിൻ്റെ അടയാളം. ആ അന്ധതയെ അകറ്റി സ്നേഹവും സൗഹാർദ്ദവും വരുത്തുന്നതിന് വേണ്ടി തന്നെയാണ് കരിങ്കുരുതി നിവേദ്യം കൊടുക്കുന്നത് എന്നുകൂടി അറിയുക. ഇങ്ങനെയുള്ള നിവേദ്യങ്ങളൊന്നും മറ്റൊരു ക്ഷേത്രങ്ങളിലും ഉണ്ടാവുകയില്ല എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. ഇതെല്ലാം ചെറിയ പൈസയ്ക്ക് മാത്രമാണ് നടക്കുന്നത്. 100 രൂപയാണ് ഒരു ഗുരുതിക്ക്, 3 എണ്ണം കൂടി 300 രൂപയേ വരുന്നുള്ളൂ. അയച്ചു തരണമെന്നുണ്ടെങ്കിൽ 50 രൂപ ചേർത്ത് 350 രൂപ അയച്ചാൽ ഏത് നാട്ടിലിരിക്കുന്നവർക്കായാലും നിങ്ങൾ പറയുന്ന ഈ 5 നാഗരാജ ക്ഷേത്രങ്ങളിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വഴിപാട് നടത്തി നോക്കാം. ആ വഴിപാട് നടത്തി അതിൻ്റെ റിസൾട്ട് സ്വയം തിരിച്ചറിയാൻ സാധിക്കും. അതേപോലെ ഈ 4 നാഗരാജ ക്ഷേത്രങ്ങൾക്ക് കൂടി 756 എണ്ണവിളക്കുകൾ കൊളുത്താം, 756 നെയ്വിളക്കുകൾ കൊളുത്താം. സമൃദ്ധിയിലേക്ക് വളരെ വളരെ സ്പീഡിൽ കുതിച്ചു പായുവാൻ സാധിക്കും ഈ വഴിപാടുകൾ ചെയ്താൽ. അതേപോലെ ഈശ്വരയുടെ യാഥാർത്ഥ്യം എന്നുകൂടി അറിയുക. ഹലോ, ഹലോ, ഹലോ സാർ, ഞാനൊരു ദാമ്പിക. എന്തായിരുന്നു? ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, എന്റെ മോൾക്ക് TCS ന് ഓഫർ ലെറ്റർ വന്നു ഇന്ന് പൂജ കഴിഞ്ഞപ്പോഴേക്കും. ഭയങ്കര സന്തോഷം. വോയിസ് അയച്ചോ? ഒരു വോയിസോ അങ്ങനെ എന്തെങ്കിലും അയച്ചുതരാം. അത് ഞാൻ അയച്ചുതരാം, ഇപ്പൊ തന്നെ അയച്ചുതരാം. മതിയാ, ഞാൻ അവർക്കൊക്കെ ഒന്ന് വിളിച്ചു പറയട്ടെ. ഞാൻ ലളിതാംബിക, എന്റെ പൂജ ഇന്ന് കഴിഞ്ഞപ്പോ തന്നെ എന്റെ മോൾക്ക് TCS ന് ഓഫർ ലെറ്റർ വന്നു സാർ. ഭയങ്കര സന്തോഷമായി. താങ്ക് യു സാർ, താങ്ക് യു. ഈ പൂജ കൊണ്ടാണ് എനിക്ക് അതിനുള്ള ഗുണം കിട്ടി. എത്ര നാളായിട്ട് കിട്ടാത്ത ജോലി എന്റെ മോൾക്ക് ഇന്ന് ഓഫർ ലെറ്റർ വന്നു.
ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.